ഇനിയിപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ രക്ഷാപ്രവർത്തനം ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് വിലയിരുത്തുന്നതിനൊപ്പം ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏകോപിപ്പിക്കേണ്ടത്, ഈ ഹെലികോപ്റ്റർ അടക്കം എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം, അത്തരം കാര്യങ്ങളൊക്കെ ഒരു വിലയിരുത്തൽ, ഒരു തീരുമാനമൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും ഇന്ന് പതിവ് മന്ത്രിസഭാ യോഗം നടക്കേണ്ട ദിവസം തന്നെയാണ്. മന്ത്രിമാരടക്കം പലരും ഉള്ളത് ദുരന്ത ഭൂമിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഓൺലൈനിലായി മന്ത്രിസഭാ യോഗം വെച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ, എവിടം വരെയും തിരച്ചിലെത്തി, എത്ര പേരെ രക്ഷപ്പെടുത്തി, ഇനി എത്ര പേർ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്, ഒപ്പം ഇതുവരെയും കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയായത്, ബാക്കി പൂർത്തിയാക്കാനുള്ളവ എന്നിവ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ വിശകലനം ചെയ്യുക. അതിനുശേഷം വേണം ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ. ഇനി രക്ഷാപ്രവർത്തനം, തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തലത്തിൽ പോകണം എന്നതടക്കം സംബന്ധിച്ച വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് ഈ ദുരന്തമുഖത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നവരുടെ സാന്നിധ്യം കൂടി വേണം. ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ OSDA സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചിരുന്നു. അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറിയെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയിരുന്നു. ഇവരൊക്കെ കൂടി പങ്കെടുക്കുന്ന വിശദമായ യോഗം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തും. അതിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുകയെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇന്നലെ 2 തവണ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശകലനം ചെയ്തിരുന്നു. ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി അദ്ദേഹം വീണ്ടും ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയേക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചനകൾ. അത് ഈ മന്ത്രിസഭാ യോഗത്തിനും പ്രത്യേക യോഗത്തിനും ശേഷമായിരിക്കും മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് തിരിക്കുക. വൈകുന്നേരത്തോടുകൂടി കോഴിക്കോട് എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും മുഖ്യമന്ത്രിയുടെ യാത്ര എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ജിൽസി. യെസ്, കെ ആർ സാജുവാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി കൂടെ ഇന്നിപ്പോൾ വയനാട്ടിലേക്ക് എത്തിച്ചേരും. രാവിലെ 9:30 ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേരും. ഈ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിലയിരുത്തും. ഇനി എന്തൊക്കെ സാധ്യതകളുണ്ട്, കൂടുതൽ ആളുകളെ എത്തിക്കണമോ, NDRF സംഘത്തിൻ്റെ സേവനം ആവശ്യമാണോ, കൂടുതൽ വ്യോമസേനയുടെ സേവനം ആവശ്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്തു. അതിലെ ഒരു തുടർ നടപടികളിലേക്ക് കൂടെ സർക്കാർ സംവിധാനങ്ങൾ കടക്കുന്നു. അതിനുള്ള മന്ത്രിസഭാ യോഗം, അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന വിദഗ്ധരുമായി ചേർന്നുള്ള ഒരു യോഗമൊക്കെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇന്ന് നടക്കേണ്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ആ കാര്യത്തിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, കൂടുതൽ ഫോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അതെത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് ഇന്നത്തെ യോഗത്തോടെ കൂടെ കഴിയുമെന്ന് കൂടെ മനസ്സിലാക്കുകയാണ്.